ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിൽമിൽ. നമ്മുടെ വാലന്റൈൻസ് ഡേ ഒക്കെ വരികയാണ്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രെയിമാണ്. ഫ്രെയിമിൽ കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇതെനിക്ക് പിൻ ഇൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയൊരു ഐഡിയ ആണ്. അത് ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ, ചിലവ് ചുരുങ്ങിയ രീതിയിൽ, കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാലന്റൈൻസ് ഗിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ സെയിം സൈസിലുള്ള രണ്ട് കാർഡ്ബോർഡ് പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കാർഡ്ബോർഡ് പീസിലും ഈക്വൽ ബ്രെഡ്ത്തിൽ നമ്മൾ ബോർഡർ വരച്ചു കൊടുക്കണം. ഈ കാർഡ്ബോർഡ് പീസിൻ്റെ സൈസും പിന്നെ ബോർഡറിൻ്റെ സൈസൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ചൂസ് ചെയ്യാം. ഞാനിവിടെ ബോർഡറിൻ്റെ സൈസ് ഒരു ഏകദേശം 2 cm ആണ് എടുത്തിരിക്കുന്നത്. ഈ സെയിം ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന രീതി ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഹോം മെയ്ഡ് ഫോട്ടോ ഫ്രെയിംസ് എന്ന് പറയുന്ന വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കുന്നത് എങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് കാർഡ്ബോർഡ് പീസ് യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അങ്ങനെ 4 ഭാഗത്തും ബോർഡറൊക്കെ വരച്ചതിന് ശേഷം ഇനി അകത്തെ പാർട്ടുണ്ടല്ലോ, ബോർഡർ വരച്ചതിന് ശേഷമുള്ള ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇനി രണ്ടാമത്തെ കാർഡ്ബോർഡും ആ സെയിം രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു ഗിഫ്റ്റ് റാപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് റാപ്പറിൻ്റെ ഒരു സൈഡ് പ്ലെയിൻ ബ്ലാക്ക് ആണ്. അപ്പോൾ ആ പ്ലെയിൻ ബ്ലാക്ക് പുറത്ത് വരുന്ന രീതിയിൽ നമ്മൾ ഈ ഫ്രെയിം ഈ റാപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഗിഫ്റ്റ് റാപ്പർ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രെയിമിനേക്കാളും 4 ഭാഗത്തും കുറച്ചുകൂടി കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഫ്രെയിം കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മൾ ഈ കൂടുതലായിട്ടിരിക്കുന്ന ഈ റാപ്പറിൻ്റെ എല്ലാ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിലുള്ള പേപ്പേഴ്സ് ഈ ഫ്രെയിമിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ മടക്കിയ ആ ഒരു ഭാഗത്തെ രണ്ട് എഡ്ജിലും പേപ്പേഴ്സ് കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ബാക്കി രണ്ട് സൈഡും ഈ ഫ്രെയിമിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ ഫ്രെയിമിൻ്റെ നടുക്ക് വരുന്ന നമ്മുടെ ഗിഫ്റ്റ് റാപ്പർ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, അത് നല്ല ഡയഗ്നലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടും. ഈ ട്രയാങ്കിൾസിൻ്റെ മുകളിലത്തെ പാർട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ബാക്കി വരുന്ന പേപ്പേഴ്സിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഫ്രെയിമിൻ്റെ റെസ്പെക്റ്റീവ് സൈഡിലേക്കുള്ള പേപ്പേഴ്സ് ആ ഫ്രെയിമിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ഫ്രെയിമും കൂടി ചെയ്തെടുക്കണം. ആ ഫ്രെയിം ചെയ്തെടുക്കേണ്ട സൈസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് വെച്ചല്ലോ ബോർഡറൊക്കെ വരച്ചിട്ട്, അതിൻ്റെ നടുക്കത്തെ ഒരു പീസ് ഉണ്ടല്ലോ, നമുക്ക് 2 പീസ് കിട്ടി, അതിൽ ഒരു പീസ് എടുത്തിട്ട് ആ ഒരു സൈസിൽ വേണം നമ്മൾ നെക്സ്റ്റ് ഫ്രെയിം ചെയ്തെടുക്കാൻ. വീണ്ടും ഞാൻ ഫ്രെയിം ചെയ്യുന്ന രീതി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആകുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്രെയിം നമ്മൾ ബ്ലാക്ക് കളറിലാണ് ചെയ്തത്, അതും 2 കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടാണ് ചെയ്തത്. സെക്കൻഡ് ഫ്രെയിം നമ്മൾ 1 കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് വൈറ്റ് കളറിലാണ് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഫ്രെയിം ഉണ്ടല്ലോ ബ്ലാക്ക് കളറിലെ, അതിൻ്റെ ബാക്കിലേക്ക് വെക്കാനായിട്ട് നമുക്കൊരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള പേപ്പർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഡ്സും വേർഡിങ്സും ഒക്കെ ഒരു പാരഗ്രാഫായിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ഫോണ്ടിൽ ടൈപ്പ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ പ്രിൻ്റ് ഔട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ ബേസായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി, അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഫ്രെയിംസ് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇത് കറക്റ്റ് പൊസിഷനിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും കറക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇൻ കേസ് ഇരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണതുകൊണ്ടും കുഴപ്പമില്ല. ഇനി നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പ്രിൻ്റ് ഔട്ട് ഈ ഫ്രെയിമിൻ്റെ ബാക്കിലേക്ക് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രെയിം ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് റഫായിട്ട് ഞാനൊരു ട്രീൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അതിലേക്ക് ഞാനൊരു ബ്ലാക്ക് മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് റീഡ്രോ ചെയ്തിട്ട് ഫുൾ ട്രീ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ട്രീ മൊത്തം വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ട്രീയുടെ കറക്റ്റ് ഷേപ്പ് അനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം.
കട്ട് ചെയ്തിട്ടേ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ലെറ്റേഴ്സാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ റെഡ് കളറിൽ കുറച്ച് ഹാർട്ട് ഷേപ്സ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് യു ആൻഡ് മീ എന്നാണ്. അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേരും എഴുതി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് ഞാനിവിടെ രണ്ട് കളർ വൂളൻ ത്രെഡ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം റെഡ് കളറും ഒരെണ്ണം ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ത്രെഡാണ്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും ലെങ്ത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ ഈ ട്രീന്ന് ഹാങ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ലെങ്ത്താണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ഈ ത്രെഡ് നമ്മൾ ഈ ട്രീയിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഹാർട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഫിനിഷായി. ഇനി നമ്മൾ ഈ ഫ്രെയിം ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ നീളത്തിലൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ നേരത്തെ എടുത്ത പോലത്തെ ഒരു ഗിഫ്റ്റ് റാപ്പറിൽ ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗിഫ്റ്റ് റാപ്പർ നമ്മളെടുത്തിരിക്കുന്ന കാർഡ്ബോർഡിനെക്കാട്ടും കുറച്ച് ലെങ്ത് കൂടുതൽ വേണം. അതുമല്ല ഈ ലെങ്ത് കൂടുതലുള്ളത് രണ്ട് ഭാഗത്തും ഈക്വലി നമ്മൾ ഡിവൈഡ് ചെയ്ത് പുറത്തോട്ടായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫ്രെയിമിലേക്ക് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഈ ലെങ്ത് കൂടുതലുള്ള ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം താഴെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ടായിട്ടും ഒട്ടിക്കുക, മുകളിൽ ഒട്ടിക്കുമ്പോൾ ഫ്രെയിമിൻ്റെ പുറത്തോട്ടോ ആയിട്ടും ഒട്ടിക്കുക. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ വാലൻ്റൈൻസ് ഡേ സ്പെഷ്യൽ ഫ്രെയിം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടെങ്കിൽ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാലൻ്റൈൻസ് ഡേ ഫ്രെയിം തന്നെയാണ്. ഇത് വാലൻ്റൈൻസ് ഡേക്ക് മാത്രമല്ല, നമുക്ക് ഒരു വാൾ ഡെക്കറൊക്കെ ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വാലൻ്റൈൻസ് ഡേക്ക് നിങ്ങളുടെ പാർട്ട്നേഴ്സിന് കൊടുക്കാൻ വേണ്ടി ഈ ഒരു ഫ്രെയിം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അൺടിൽ ദെൻ, ബൈ ഫ്രം ജിൽമിൽ. താങ്ക് യു.